ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ പാഠഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹയർ പർച്ചേസ് സിസ്റ്റത്തിലെ ഡിഫോൾട്ട് ആൻഡ് കംപ്ലീറ്റ് റീപൊസിഷൻ എന്ന പോർഷനാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പ്രാക്ടിക്കൽ പ്രോബ്ലം 12 ഈ കംപ്ലീറ്റ് റീപൊസിഷൻ അല്ലെങ്കിൽ ഡിഫോൾട്ട് ആൻഡ് കംപ്ലീറ്റ് റീപൊസിഷൻ എന്ന ഭാഗം നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ, ആദ്യത്തെ വീഡിയോയിൽ ഹയർ പർച്ചേസ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റത്തിൽ, ഒരു ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ രണ്ട് വ്യക്തികളായിരിക്കും ഉണ്ടാവുക. ഒന്ന് ഒരു ബയർ, രണ്ട് ഒരു സെല്ലർ. ഓക്കെ, ഇദ്ദേഹത്തിന് ഹയർ വെൻഡർ എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് ഹയർ പർച്ചേസർ. ഓക്കെ, ഇവിടെ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ രണ്ട് ഒരു ബയറും സെല്ലറും തമ്മിൽ എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു. ബയർ സെല്ലറിൽ നിന്ന് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് നൽകിക്കൊണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിലായിരിക്കും ബയർ സെല്ലർക്ക് അല്ലെങ്കിൽ ആ എമൗണ്ട് പേ ചെയ്യുന്നത്. എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇൻസ്റ്റാൾമെന്റ് എണ്ണം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെന്റ് ഈ ബയർ ഡിഫോൾട്ട് വരുത്തി അല്ലെങ്കിൽ അടച്ചില്ല എങ്കിൽ സെല്ലർ ബയർക്ക് വിറ്റ ആ ഗുഡ്സ് തിരിച്ചെടുക്കാനുള്ള അധികാരം സെല്ലർക്കുണ്ടാവും. ഇതാണ് ഹയർ പർച്ചേസ് സിസ്റ്റത്തിന്റെ പ്രത്യേകത. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ, അപ്പോൾ ഹയർ പർച്ചേസ് സിസ്റ്റം ഉപയോഗിച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ വന്നാൽ അവിടുത്തെ അക്കൗണ്ട്സിനുണ്ടാകുന്ന, അവിടുത്തെ അക്കൗണ്ടന്റ് ചെയ്യേണ്ട, അവരുടെ ബുക്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പ്രകാരം ജാസ് ട്രേഡേഴ്സ് പർച്ചേസ് എ ട്രക്ക് ഫോർ 5,60,000 from Harida Finance Limited under higher purchase system. Higher purchase system ത്തില് Harida Finance Limited നിന്ന് ജാസ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനം 560,000 രൂപയുടെ ഒരു ട്രക്ക് പർച്ചേസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ ക്യാഷ് പ്രൈസ് ഓഫ് ദ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ 5,60,000 rupees ആണ്. ഓക്കെ, വിത്തൗട്ട് ഇൻട്രസ്റ്റ് പ്രൈസ് അതാണ്. പിന്നെ പറയുന്നു payment was to be made rupees 1,50,000 down and a 3 installment of rupees 1,50,000 each at end of each year. 1,50,000 രൂപ അവർ ആ ഹയർ പർച്ചേസ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന ദിവസം തന്നെ പേ ചെയ്യുന്നു. ഇതാണ് ഡൗൺ പേയ്മെന്റ്. അപ്പോൾ ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഡൗൺ പേയ്മെന്റ് ഈസ് ഈക്വൽ ടു 1,50,000. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ പറയുന്നു ബാക്കിയുള്ള എമൗണ്ട് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് പേ ചെയ്യുന്നത്. 1,50,000 രൂപയാണ് ഒരു ഇൻസ്റ്റാൾമെന്റിന്റെ കോസ്റ്റ്. അപ്പം ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ഇവിടെ 1,50,000 റുപ്പീസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം കൂടി ഇന്നത് പറയുന്നുണ്ട്, ആൻഡ് എൻഡ് ഓഫ് ദി ഈച്ച് എല്ലാ വർഷം അവസാനമാണ് ആ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. പിന്നെ അവർ പറയുന്ന കാര്യം ഇൻട്രസ്റ്റ് ഓൺ ഔട്ട് സ്റ്റാൻഡിങ് എമൗണ്ട് ഈസ് ചാർജ് അറ്റ് 5% പെർ ആനം. ഓരോ വർഷവും ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഓരോ വർഷത്തെ ഇൻട്രസ്റ്റ് ആയിട്ട് ഹരിത ഫിനാൻസ് ലിമിറ്റഡ് ജാസ് ട്രേഡേഴ്സിൽ നിന്ന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 5% ആണ്. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് 5%. ഓക്കെ, ദ ട്രക്ക് ഈസ് ഡിപ്രീസിയേറ്റഡ് അറ്റ് 10% ഓൺ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ജാസ് ട്രേഡേഴ്സ് അവരുടെ സ്ഥാപനത്തില് ആ ഡിപ്രീസി ആ മെഷീനറി ആ ട്രക്ക് ഡിപ്രീസിയേഷൻ ചെയ്യുന്നത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണ്. ഒരു വർഷത്തിൽ 10% ആണ് അവർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഡിപ്രീസിയേഷൻ 10%, ഇത് ഡിമിനിഷിംഗ് ആണ് കേട്ടോ. പിന്നെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ജാസ് ട്രേഡേഴ്സ് പെയ്ഡ് ദ ഡൗൺ പേയ്മെന്റ് ആൻഡ് ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ ബട്ട് കുഡ് നോട്ട് പേ ദ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആൻഡ് ആസ് എ റിസൾട്ട് ഹരിത ട്രേഡ് ഹരിത ഫിനാൻസ് ലിമിറ്റഡ് റീപ്രൊസസ്ഡ് ദ ട്രക്ക് പ്രിപ്പയർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ജാസ് ട്രേഡേഴ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ ജാസ് ട്രേഡേഴ്സ് ഡൗൺ പേയ്മെന്റ് മണി അടച്ചു, ഡൗൺ പേയ്മെന്റ് ആയി 1,50,000 അടച്ചു. ആൻഡ് ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഒരു ഇൻസ്റ്റാൾമെന്റ് അടച്ചു. മൂന്ന് ഇൻസ്റ്റാൾമെന്റ് ആണ് ഇതിനകത്ത്. ഒരു ഇൻസ്റ്റാൾമെന്റും ഹരിത ട്രേഡേഴ്സിന് ജാസ് ട്രേഡേഴ്സ് അടച്ചു. ആൻഡ് ഒരു സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ഡിഫോൾട്ട് ആയിട്ട് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ സാധിച്ചില്ല. അതിന്റെ ആസ് എ റിസൾട്ട് അതിന്റെ ഫലമായിട്ട് ഹരിത ഫിനാൻസ് ലിമിറ്റഡ് റീപ്രൊസസ്ഡ് അവര് ആ ട്രക്ക് റീപ്രൊസസ്ഡ് ചെയ്തു. പ്രിപ്പയർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ജാസ് ട്രേഡേഴ്സ്. അപ്പൊ ജാസ് ട്രേഡേഴ്സിന്റെ ബുക്കിൽ
ഈ റീപ്പൊസിഷൻ മൂലം ഉണ്ടാകുന്ന എഫക്ട് എങ്ങനെ ആ ജാസ് ട്രേഡേഴ്സിന്റെ അക്കൗണ്ടന്റ് എങ്ങനെ റെക്കോർഡ് ചെയ്യും, അല്ലെ എങ്ങനെയൊക്കെയാണ് അതിന്റെ റെക്കോർഡിംഗ് വരുന്നതെന്നാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിലൂടെ പരിചയപ്പെടുന്നത്. നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ബുക്സ് ഓഫ് ജാസ് ട്രേഡേഴ്സ്, ജാസ് ട്രേഡേഴ്സിന്റെ സ്ഥാപനത്തിൽ അവിടുത്തെ അക്കൗണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്ന ബുക്സ് ആണ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ബുക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, പ്രധാനമായിട്ട് ഹയർ പർച്ചേസിന്റെ ഭാഗമായിട്ട് ജാസ് ട്രേഡേഴ്സിന്റെ അക്കൗണ്ടന്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന രണ്ട് അക്കൗണ്ടാണ് ട്രക്ക് അക്കൗണ്ടും ഹരിത ഫിനാൻസ് അക്കൗണ്ടും. ട്രക്ക് അക്കൗണ്ട് അവർക്ക് പുതിയൊരു അസറ്റ് കിട്ടി, അതിന് റെക്കോർഡ് ചെയ്യാനുള്ള ട്രക്ക് അക്കൗണ്ട്. ഹരിത ഫിനാൻസിൽ നിന്നാണ് ആ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ അവർ ആ ട്രക്ക് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹരിത ഫിനാൻസിന് അവർ പൈസ ബാധ്യതയുണ്ട്. അത് എത്ര രൂപ, ഓരോ ഇൻസ്റ്റാൾമെന്റ് കഴിയുമ്പോഴേ എത്ര രൂപ കൊടുക്കണം, ഇൻട്രസ്റ്റ് എത്ര, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹരിത ഫിനാൻസ് ലിമിറ്റഡിന്റെ ഒരു അക്കൗണ്ട്, ഒരു ക്രെഡിറ്റ്, ഒരു ലയബിലിറ്റി അക്കൗണ്ടാണ്, ഇതൊരു അസറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ ഇവിടെ അസറ്റിന്റെ റൂളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അസറ്റിന്റെ റൂള് അറിയാം, നമുക്ക് ഇൻക്രീസ് ചെയ്ത ഡെബിറ്റും ഡിക്രീസ് ചെയ്ത ക്രെഡിറ്റുമാണ്. ഇവിടെ ലയബിലിറ്റി, ലയബിലിറ്റിയുടെ റൂൾ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്ത ക്രെഡിറ്റ് ഡിക്രീസ് ചെയ്ത ഡെബിറ്റ്, ഈ റൂളാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നമ്മൾ പറയുന്നത് 560,000 രൂപയുടെ ട്രക്കാണ് ജാസ് ട്രേഡേഴ്സ് ഹരിത ഫിനാൻസ് ലിമിറ്റഡിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് ജാനുവരിയിലാണ് അത് പർച്ചേസ് ചെയ്യുന്നത്, ഒന്നാം വർഷമായിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഹരിത ഫിനാൻസ് ലിമിറ്റഡിന് 560,000 രൂപയുടെ ഒരു ബാധ്യത ഉണ്ടായിരിക്കുകയാണ് ജാസ് ട്രേഡേഴ്സിന്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ജാൻ ഇവിടെ ഇയർ പറയുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഇയർ എഴുതുന്നില്ല. ഇവിടെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ജാസ് ട്രേഡേഴ്സിൻ്റെ, അതുകൊണ്ട് ഹരിത ട്രേഡേഴ്സിൻ്റെ ഇവിടെ ട്രക്ക് അക്കൗണ്ട് നേടി 560,000 രൂപ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ലയബിലിറ്റി ജാസ് ട്രേഡേഴ്സിന്റെ ലയബിലിറ്റി ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നു 560,000 രൂപ. അതുകൊണ്ട് ഹരിത ഫിനാൻസിനാണ് ആ ലയബിലിറ്റി കൊടുക്കേണ്ടത്, ആ പൈസ കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ഹരിത ഫിനാൻസിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അത് ആ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ. ഇവിടെ ട്രക്ക് അക്കൗണ്ട് എന്നാണ് ഇത്, നമുക്ക് ട്രക്ക് അക്കൗണ്ടിന് ഇവിടെ പ്രത്യേക അക്കൗണ്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രക്ക് അക്കൗണ്ട് ഇവിടെ ജാസ് ട്രേഡേഴ്സിന്റെ പുതിയൊരു അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇവിടെ ജാൻ ഫസ്റ്റ് എന്ന് എഴുതി ഹരിത ഫിനാൻസ് $560,000. ഓക്കെ, ഇവിടെ അസറ്റ് ഇൻക്രീസ് ചെയ്തു, അതുകൊണ്ട് ആ അസറ്റ് അക്കൗണ്ടിലായ എമൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് ട്രാൻസാക്ഷന്റെ ഭാഗമായി, അത് ഹയർ പർച്ചേസ് എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ ആ സ്ഥാപനം ചെയ്യുന്ന അവർ അക്കൗണ്ട് ബുക്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. അവിടെ ആദ്യം നിന്നാണോ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം അല്ലെങ്കിൽ ഹയർ പർച്ചേസ് എഗ്രിമെന്റ് പ്രകാരം സാധനം പർച്ചേസ് ചെയ്യുന്ന ആ സ്ഥാപനത്തിന്റെ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതേപോലെ തന്നെ ഏത് അസറ്റാണോ കിട്ടുന്ന ആ അസറ്റിന് വേണ്ടി ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അദ്ദേഹത്തിന്റെ ആ ഗുഡ്സിന്റെ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് നമ്മൾ ആ ഹയർ വെൻഡറിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഏത് അസറ്റാണോ കിട്ടിയ അസറ്റ് ആ അസറ്റിന് വേണ്ടി ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ആ എമൗണ്ട് ഡെബിറ്റും ചെയ്യും. ഇതാണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ. ഇതിനുശേഷം പിന്നെ പറയുന്നു, ആ ഹയർ പർച്ചേസ് എഗ്രിമെന്റ് സൈൻ ചെയ്ത സമയത്ത് തന്നെ ഡൌൺ പേയ്മെന്റ് ആയിട്ട് 150,000 രൂപ പേ ചെയ്യുന്നുണ്ട് ആ ഡേറ്റിൽ തന്നെ. അപ്പൊ ഫസ്റ്റ് ജാനുവരി നമുക്ക് ഇവിടെ 2015 കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇവിടെ ആ ഫസ്റ്റ് ജാൻ 2015 തന്നെ ഡൗൺ പേയ്മെന്റ്, അത് ബാങ്ക് എന്നോ ക്യാഷ് എന്നോ കാണിക്കാം, ബാങ്ക് എന്ന് എഴുതി ബ്രാക്കറ്റിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഡൗൺ പേയ്മെന്റ് എന്ന് കൊടുക്കുക. ഓക്കെ, 150,000 രൂപ ഇത്രയും കാണിക്കാം. ഇവിടെ ഈ ഹരിത ഫിനാൻസ് അക്കൗണ്ടിൽ ഇത് ഡെബിറ്റ് ചെയ്ത കാരണം ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. 560,000 രൂപ കൊടുക്കാനുണ്ടാകുന്ന ഹരിത ഫിനാൻസിന് 150,000 രൂപ കൊടുത്തു, ഇനി ബാക്കിയുള്ള എമൗണ്ട് കൊടുക്കാനുള്ളൂ. അതുകൊണ്ട് ആ ഡേറ്റിൽ തന്നെ ഫസ്റ്റ് ട്രക്കിന്റെ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത ആ ഡേറ്റിൽ തന്നെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ആ ഡൗൺ പേയ്മെന്റ് ആ ദിവസം തന്നെ സൈൻ ചെയ്യുന്ന ദിവസം തന്നെ ഡേറ്റ് ഇട്ട് നമ്മളത് ആ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഇതാണ് അടുത്ത ട്രാൻസാക്ഷൻ പറയുന്നത്. പിന്നെ പറയുന്നു ബാക്കിയുള്ള എമൗണ്ട് പേ ചെയ്യുന്നത് ഓരോ 150,000 രൂപ വീതമുള്ള ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് പേ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആണ് ഡിഫോൾട്ട് വരുന്നത്. അപ്പം ഇത് സൈൻ ചെയ്തിരിക്കുന്നത് ഈ വർഷം January 1 ആണെങ്കിലും ആ വർഷത്തിൽ അവസാനത്തെ ഡൗൺ പേയ്മെന്റ് അവർ അടയ്ക്കുന്നു, അല്ല ആ വർഷത്തെ അവസാനത്തെ ഇൻസ്റ്റാൾമെന്റ് അവർ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ആ വർഷത്തെ ഇൻട്രസ്റ്റ് എത്ര എന്നാണ്, ഇൻട്രസ്റ്റിന്റെ റേറ്റ് പറയുന്നുണ്ട് 5% ആണ്. ആ വർഷത്തെ ഇൻട്രസ്റ്റ് എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക,
അതേപോലെ തന്നെ ആ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റും പേ ചെയ്തായിട്ട് കാണിച്ചിട്ട് വേണം നമ്മൾ ആ വർഷത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ. അപ്പോൾ നോക്കുക, അവിടെ ഇവിടെ 560,000 രൂപയായിരുന്നു ഹരിത ഫിനാൻസിന് സൈൻ ചെയ്ത സമയത്ത് കൊടുക്കാനുള്ളത്. സൈൻ ചെയ്തപ്പോൾ തന്നെ 150,000 രൂപ കൊടുത്തു. ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് വർഷത്തിൽ അവസാനമാണ്, വർഷത്തിൽ അവസാനമാണ് അടുത്ത ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്നത്. എല്ലാ വർഷവും അവസാനമാണ് ഇൻസ്റ്റാൾമെന്റ് പേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ 31st December എഴുതുക, ആ വർഷത്തിൽ അവസാനത്തെ 560,000 നിന്ന് 150,000 ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാണ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ടിന് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് 560,000 രൂപയാണ്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് കാണിക്കുക, ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ വരുന്ന ഇങ്ങനെയാണ്. ഈ എമൗണ്ടിൽ നിന്ന് 560,000 നിന്ന് ഈ ഡൗൺ പേയ്മെന്റ് ആ എഗ്രിമെന്റ് സൈൻ ചെയ്തപ്പോൾ തന്നെ കൊടുത്ത എമൗണ്ട് 150,000 കുറയ്ക്കുക. ആ ബാലൻസ് കിട്ടുന്ന തുകയുടെ 5% ഇൻട്രസ്റ്റ് എടുക്കണം. നോക്കുക, 560,000 മൈനസ് 150,000 എന്ന് പറയുമ്പോൾ നമുക്ക് 410,000 കിട്ടും. അതിൻ്റെ 5%, അപ്പം 20,500 നമുക്ക് ആ വർഷത്തെ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പം 20,500 ഇൻട്രസ്റ്റ് കിട്ടി. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ആ വർഷം ആ അവസാനം ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അത് പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. ട്രക്കിൻ്റെ ക്യാഷ് പ്രൈസിൽ നിന്ന് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് പേ ചെയ്ത എമൗണ്ട് മൈനസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ള എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. അത് 20,500 കിട്ടി. ഓക്കെ, ഇതിനുശേഷം ആ വർഷം അവസാനത്തിന് പിന്നെ നമ്മൾ എന്താ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, 31st December 2015 ബാങ്ക് എന്ന് തന്നെ കാണിക്കുക. ബാങ്ക് ബ്രാക്കറ്റിൽ ഇൻസ്റ്റാൾമെൻറ്റ്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പറഞ്ഞ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എത്ര, 150,000 തന്നെ. ഓക്കെ, ഇതിനുശേഷം നമ്മൾ ഇത് ഈ അക്കൗണ്ട്, ഇത്രയുമാണ് ഒരു വർഷത്തെ ഹരിത ഫിനാൻസിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കേണ്ട ഐറ്റംസ്. അതിൻ്റെ ക്യാഷ് പ്രൈസ് എഴുതി, പിന്നെ ഡൗൺ പേയ്മെൻറ്റ് പേ ചെയ്തു, അത് കഴിഞ്ഞ് ആ വർഷത്തെ ഇൻട്രസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ആ വർഷത്തിൽ ഇൻസ്റ്റാൾമെൻറ്റ്. ഇതിനുശേഷം ഇത് ബാലൻസ് ചെയ്യുക. നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഈ സൈഡാണ് കൂടുതൽ. അപ്പോൾ നോക്കുക, 560,000 പ്ലസ് 2,20,500 നമുക്ക് 5,80,500 എന്ന് കിട്ടും. അത് രണ്ട് സൈഡിലും എഴുതുക, 5,80,500. ഓക്കെ, ഇന്ന് അതിൽ നിന്ന് മൈനസ് 3,00,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 2,80,500 എന്ന് കിട്ടും. ഇത് 31st December ബാലൻസ് ആണ്, ബാലൻസ് കേടാണ്. ഒന്നാമത്തെ വർഷത്തെ ഇടപാട് കഴിയുമ്പോൾ ഹരിത ഫിനാൻസിന് 280,500 രൂപ കൊടുക്കാനുണ്ട്. അത് തൊട്ടടുത്ത വർഷം നമ്മൾ 1st January 2016 ബാലൻസ് ബ്രോഡ് ഡൗൺ 2,80,500. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ വർഷത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ വർഷത്തിൻ്റെ തുടക്കം. ഇതിനുശേഷം നമ്മൾ ആ വർഷത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ട് വർഷത്തെയാണ് ഇടപാടുണ്ടെന്ന് പറയുന്നത്. രണ്ടാമത്തെ വർഷം ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്ന സമയത്ത് അത് ഡിഫോൾട്ട് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ചെയ്തത് ആ വർഷത്തെ, ഈ January 2016 അപ്പോൾ 31st December 2016 നമ്മൾ എഴുതിയിട്ട് ഇൻട്രസ്റ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 2,80,500 5% എടുക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഡൗൺ പേയ്മെന്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഡൗൺ പേയ്മെന്റ്. എന്ന് വെച്ചാൽ സൈൻ ചെയ്യുന്ന ടൈമിൽ തന്നെ ഈ 150,000 ഇവിടെ കുറയുന്നുണ്ട്. ഈ 150,000 കഴിഞ്ഞുള്ള തുകയ്ക്ക് മാത്രമേ ആ വർഷം ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കുക ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2,80,500 5% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 14,025 എന്നാണ് കിട്ടുന്നത്. 14,025 ആ വർഷത്തെ ഇൻട്രസ്റ്റ്. അപ്പം ഇതിനുശേഷം നമ്മൾ ഇതിങ്ങനെ നിർത്തിക്കൊണ്ട്, രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ഒരു പേ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഈ അക്കൗണ്ട്സ് ഇങ്ങനെ നികത്തിക്കൊണ്ട് നമ്മളിനി അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അക്കൗണ്ട്സ് അസറ്റ് അക്കൗണ്ടിൽ പറയുന്നുണ്ട് അസറ്റഡേഴ്സ് ആ ട്രക്ക് അക്കൗണ്ട് 10% ഡിവിനിഷിംഗ് മാർക്സ് മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് 1st January 2015 മേടിച്ചു, ആ വർഷത്തെ അവസാനത്തെ ഡിപ്രീസിയേഷൻ 31st December 2015 വരാൻ നേരത്തെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, 5,60,000 × 10/100
10% പറയുന്നത് ഇപ്പോ 56000 രൂപയാണ് ഒന്നാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് ഡിപ്രീസിയേഷൻ ഓക്കേ റിപ്പീറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ 10% ഇതിനു ശേഷം ഇത് ബാലൻസ് ചെയ്യുക ഓക്കേ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് കൂടുതൽ 560000 560000 ഓക്കെ അതിന്റെ ബാലൻസ് ഇതിൽ നിന്ന് 56000 കുറയ്ക്കാൻ നേരത്തെ നമുക്ക് ബാലൻസ് കെയർ ഡൗൺ 504000 രൂപ ഓക്കെ ഇത് തൊട്ടടുത്ത വർഷം നമ്മൾ പിന്നെയും ബാലൻസ് ബ്രോഡൻ ചെയ്ത ഫസ്റ്റ് ജാൻ 2016 ബാലൻസ് ബ്രോഡൺ 5,04,000 അതിനുശേഷം ഇതിന്റെ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ അതിപ്പോ 31 December 2016 ഡിപ്രീസിയേഷൻ കാണുക ഡിപ്രീസിയേഷൻ ഡിമിനിഷിങ് ആയതുകൊണ്ട് ഈ വർഷത്തെ ബാലൻസിന്റെ 10% എടുക്കേണ്ടത് 5,04,000 × 10/100 എന്ന് പറയുമ്പോൾ നമുക്ക് 550,400 എന്ന ഡിപ്രീസിയേഷൻ കിട്ടും ഓക്കെ ഇത്രയും ചെയ്തു ഇത് നിർത്തി അപ്പോൾ രണ്ടാമത്തെ വർഷം ഇതിന്റെയും കണ്ടിന്യൂഷൻ നടക്കുന്നില്ല രണ്ടാമത്തെ വർഷം രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ട് വന്നു എന്നാണ് പറയുന്നത് അസറ്റ് അക്കൗണ്ട് ട്രക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഹരിത ഫിനാൻസിന്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം ഹരിത ഫിനാൻസ് അക്കൗണ്ട് നമ്മൾ രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് വരെ കാൽക്കുലേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു അത് നോക്കുക അവിടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്നില്ല അപ്പോൾ അതിന്റെ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് നോക്കാം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ആ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്യുമ്പോൾ 280,500 പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ് 14,025 നമുക്ക് കിട്ടുന്ന 294,525 എന്ന് കിട്ടും അത് രണ്ട് സെല്ലിൽ എഴുതുക 294,525 ഓക്കെ ഇത്രയും എമൗണ്ട് ആണ് 294,000 രൂപയാണ് ഹരിത ഫിനാൻസിന് ജാസ് ട്രേഡേഴ്സ് കൊടുക്കാനുള്ളത് ആ അത്രയും കൊടുക്കാനുള്ളപ്പോഴാണ് അവർ അതിന്റെ ആ അത്രയും പൈസ തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ട്രക്ക് റീപ്രോസസ് ചെയ്യുന്നു അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എമൗണ്ട് ഇവിടെ ട്രക്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക 294,525 ശ്രദ്ധിക്കാം ഇവിടെ ഇവിടെ ട്രക്കിന്റെ ജാസ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്ത കണക്കും പ്രകാരം ഇപ്പോഴത്തെ വാല്യൂ 5,04,000 ആണ് അതിൽ നിന്ന് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ ആയ 50,400 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം 5,04,000 − 50,400 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 453,600 എന്നാണ് ഇതിന്റെ ഇപ്പോഴത്തെ വാല്യൂ ജാസ് ട്രേഡേഴ്സിന്റെ കണക്കും പ്രകാരം ഈ മിസ്റ്ററിക്ക് ഇപ്പോൾ 54,53,600 രൂപ വിലയുണ്ട് പക്ഷേ ഇവിടെ എത്ര രൂപയ്ക്ക് എത്ര രൂപ കൊടുക്കാനുണ്ടതിന് ഭാരമായിട്ടാണ് ഈ 453,600 രൂപ വിലയുള്ള ഗുഡ്സ് അല്ലെങ്കിൽ ട്രക്ക് ഹരിത ഫിനാൻസ് റീപ്രോസസ് ചെയ്തത് 294,525 രൂപയാണ് കൊടുക്കാനുള്ളത് അതിന് പകരം 453,600 രൂപ വിലയുള്ള ഈ ട്രക്ക് അവർ റീപ്രോസസ് ചെയ്തു അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ട്രക്ക് അക്കൗണ്ട് എന്ന് എഴുതി ട്രക്ക് അക്കൗണ്ടിലോട്ട് ഈ എമൗണ്ട് മാറ്റുക എന്താ പറയുക ഹരിത ഫിനാൻസ് എന്ന് പറയുന്നത് 294,525 എന്ന് എഴുതി ഇതിന് ശേഷം ഇത് ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കാം ഇവിടെ 5,04,000 ആണ് കൂടുതൽ 5,04,000 അത് രണ്ട് സൈഡിൽ എഴുതുക നമുക്കൊരു ഡിഫറൻസ് വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു ലോസ് ആണ് എന്ന് വെച്ചാൽ ഇവിടെ 453,600 രൂപയായിരുന്നു ജാസ് ട്രേഡേഴ്സിന്റെ കണക്കും പ്രകാരം ആ ട്രക്കിന്റെ വില പക്ഷെ അത് 294,025 രൂപ കൊടുക്കാനുള്ളതിന് പ്രകാരമാണ് ഇത് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അപ്പം എത്ര രൂപ ലോസ് ഉണ്ടാകും ഇത് ബാലൻസ് ചെയ്യാൻ നമുക്ക് ആ ലോസ് കിട്ടും നോക്കാം 504,000 മൈനസ് 550,400 മൈനസ് 294,525 നമുക്ക് ചെയ്യുമ്പോൾ 159,075 രൂപയെന്ന് നമുക്ക് ലോസ് കിട്ടും ഇവിടെ പി ആൻഡ് എൽ എന്ന് പറഞ്ഞ് കാണിക്കുക ബ്രാക്കറ്റിൽ ലോസ് എത്ര നമുക്ക് കിട്ടുന്നത് 1,59,075 ഓക്കെ അപ്പം ഇതാണ് ഈ ട്രാൻസാക്ഷന്റെ ഫലമായിട്ട്
ഇവർക്കുണ്ടായിരിക്കുന്ന ലോസ് നമുക്ക് ഈ വേറൊരു രീതിയിലും പറയാം. 453,000 രൂപയാണ് ഈ ട്രക്കിന്റെ ഇപ്പോഴത്തെ വില. 453,600 രൂപയാണ്. എത്ര രൂപയാണ് ഹരിത ഫിനാൻസിന് കൊടുക്കാനുള്ളത്? 294,000 രൂപ. അപ്പൊ 294,525 കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നോക്കുക, 453,600 നിന്ന് 294,525 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 159,075 രൂപ ഇത്രയും ലോസ് ആണ്. അതാണ് ഇവിടെ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് നിങ്ങൾക്ക് പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് റിപ്പീറ്റ് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മൾ പരീക്ഷ എടുത്തുകൊണ്ടുകൊണ്ടാണ് ഇച്ചിരി മുന്നോട്ട് ലെസൺ കൂടിയെടുത്തത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇനിയും തുടർന്ന് നമ്മൾ ലെസൺ എടുത്തതാണ്. നിങ്ങൾക്ക് കണ്ട് നിങ്ങൾ റിപ്പീറ്റ് കാണുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.